2021 എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷയിലെ ഗ്രൂപ്പ് രണ്ടിലെ മൂന്നാമത്തെ പ്രവർത്തനം. കേരളത്തിലെ ജില്ലകളെ സംബന്ധിച്ച ഒരു ലേഖനം. ഹോമിലെ എക്സാം അണ്ടർസ്കോർ ഡോക്യുമെന്റ്സിൽ കേരള അണ്ടർസ്കോർ ഡിസ്ട്രിക്ട്സ് ഡോട്ട് ഒ ടി ടി എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾ ആകർഷകമാക്കുകയും ഒരു ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് ചോദ്യം. 8 പേജുകളുള്ള ഈ ലേഖനത്തിലെ 3 മുതൽ 8 വരെയുള്ള പേജുകളിലെ ജില്ലകളുടെ പേരുകളാണ് ഉപശീർഷകങ്ങളായി നൽകിയിരിക്കുന്നത്. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഉപശീർഷകങ്ങളുടെ നിലവിലുള്ള സ്റ്റൈലിൽ, അതായത് ഹെഡിംഗ് 1 എന്ന സ്റ്റൈലാണ് ഉള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം. ഫോണ്ട് ഫാമിലി ജെൻഡിയം ബുക്ക് ബേസിക്, അതുപോലെ ഫോണ്ട് കളർ ഗ്രീൻ, അണ്ടർലൈൻ സിംഗിൾ എന്നീ മാറ്റങ്ങൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈലിൽ വരുത്തേണ്ടതുണ്ട്. ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തണം. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യണം. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. പക്ഷേ ഇവിടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ കേരള അണ്ടർസ്കോർ ഡിസ്ട്രിക്ട്സ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. അത് തുറന്നതിന് ശേഷമാണ് നമുക്ക് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. നമുക്ക് കേരള അണ്ടർസ്കോർ ഡിസ്ട്രിക്ട് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറക്കാം. അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിനകത്ത് കേരള അണ്ടർസ്കോർ ഡിസ്ട്രിക്ട്സ് ഡോട്ട് ഒ ടി ടി എന്ന ഈ ഫയൽ കാണാം. ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ തുറന്നു വരുന്നത് കാണാം. 8 പേജുകളുള്ള ഒരു ഫയലാണ്. ഇവിടെ രണ്ടാമത്തെ പേജ് ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇൻഡെക്സ് ചേർക്കാനുള്ള ഉള്ളടക്ക പട്ടിക ചേർക്കാനുള്ള പേജാണത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി ജില്ലകളുടെ പേരാണ് ഇവിടെ ഹെഡിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നോക്കൂ, ഈ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹെഡിംഗ് 1 എന്ന് കാണാം. അതായത് ഹെഡിംഗ് 1 ആണ് നൽകിയിട്ടുള്ളത്. ഹെഡിംഗ് 1 എന്ന സ്റ്റൈലാണ് ഈ ജില്ലകളുടെ ഹെഡിങ്ങിന് നൽകിയിട്ടുള്ളത്. ഇനി 8 പേജുള്ള ഈ ലേഖനത്തിൽ 3 മുതൽ 8 വരെയുള്ള പേജുകളുടെ ജില്ലകളുടെ പേരുകളാണ് ഉപശീർഷങ്ങളായി നൽകിയിട്ടുള്ളത്. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഉപശീർഷങ്ങളുടെ നിലവിലുള്ള സ്റ്റൈലിൽ ഹെഡിംഗ് 1 ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഈ ഹെഡിങ്ങുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ സ്റ്റൈൽ കിട്ടുന്നതിന് വേണ്ടി നമുക്കിവിടെ ഇടതുഭാഗത്ത് ഉള്ള സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽസ് ജാലകം തുറന്നു വരും. ഇതിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുള്ള ഹെഡിങ്ങുകൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈലാണ്. ഞാനിവിടെ ഈ തിരുവനന്തപുരത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെയും ഹെഡിംഗ് 1 എന്ന് വന്നു. ഇവിടെയും ഹെഡിംഗ് 1 സെലക്ഷനായി. ഇനി ഈ ഹെഡിംഗ് 1 ഈ നിറത്തിലും മറ്റും ഫോണ്ടിലും ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഹെഡിംഗ് 1 എന്ന് എഴുതിയ ഈ സ്റ്റൈലിൻ്റെ മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മോഡിഫൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹെഡിംഗ് 1 തന്നെ ചില മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ കഴിയും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഫോണ്ട് ഫാമിലി ജെൻഡിയം ബുക്ക് ബേസിക് ആക്കണം. അപ്പോൾ ഇവിടെ ഫോണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ജെൻഡിയം ബുക്ക് ബേസിക് സെലക്ട് ചെയ്യാം. ജെൻഡിയം ബുക്ക് ബേസിക് എന്ന സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്തു. അതുപോലെ ഫോണ്ട് കളർ ഗ്രീൻ ആക്കണം. ഇവിടെ ഫോണ്ട് എഫക്ട്സ് എന്ന ടാബിലാണ് കളർ ഉള്ളത്. ഫോണ്ട് കളർ എന്നതിന് താഴെയുള്ള ഈ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫോണ്ട് കളർ ഗ്രീൻ സെലക്ട് ചെയ്യാം. പിന്നീട് അണ്ടർലൈൻ സിംഗിൾ, അപ്പോൾ ഒരു അണ്ടർലൈൻ നൽകണം. ഇവിടെ അണ്ടർലൈനിങ് എന്ന് കാണാം. അതിൽ നിന്ന് വിത്തൗട്ട് ക്ലിക്ക് ചെയ്തതിന് സിംഗിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ഒരു അണ്ടർലൈൻ കൂടെ വരും. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഹെഡിംഗ് 1 ഇത്തരത്തിലുള്ള മാറ്റം വന്ന് കാണാം. അതേ മാറ്റം അതേ സമയത്ത് തന്നെ ഈ ഹെഡിങ്ങുകൾക്ക് വന്നായി കാണാം. നോക്കൂ, തിരുവനന്തപുരത്തിൻ്റെ നിറവും അതിൻ്റെ ഫോണ്ടും മാറിയത് കാണാം. കൊല്ലം, പത്തനംതിട്ടയൊക്കെ നമുക്ക് ഇത്തരത്തിൽ മാറിയതായിട്ട് കാണാം. ഇനി ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി രണ്ടാമത്തെ പേജിൽ വരുന്നു. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ ഇവിടെ താഴെയായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് കാണാം. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സബ് മെനു ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകം ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്ന ജാലകമാണ്. ഇവിടെ ടൈപ്പ് ആൻഡ് ടൈറ്റിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നാണ്. ഇവിടെ ഒന്നും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടതില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ടാമത്തെ പേജിൽ ഒരു ഉള്ളടക്ക പട്ടിക വന്നതായിട്ട് കാണാം. ഈ ഉള്ളടക്ക പട്ടികയിൽ ഓരോ ജില്ലകളുടെ പേരാണ് ഹെഡിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ നൽകിയിരുന്നത്. ഇനി മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന ഫയൽ നാമം നൽകി ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജിൻ്റെ ഏറ്റവും മുകളിലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന് വന്നത് കാണാം. മാത്രവുമല്ല നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള ഡോട്ട് ഒ ഡി ടി എന്ന ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.